എപ്പോഴും ലോകത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച 10 കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച വ്യക്തികളെയും ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു. നമസ്കാരം എല്ലാവർക്കും, ഗ്ലിക്കോ 2.0യിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്റർനെറ്റ്. ഇന്ന് ലോകത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരായി ആരുമില്ല. ആ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് 1969ലാണ്. കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് വിൻറ്റൺ സെർഫ്. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടുത്തത്തിലേക്ക് കടക്കാം. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ടെലഫോൺ. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാംബെൽ ആണ്. 1876ലാണ് ഗ്രഹാംബെൽ ടെലിഫോൺ കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ ക്യാമറ പോലെയല്ല പണ്ടത്തെ ക്യാമറ എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ക്യാമറ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് നൈസ് ഫോർ നിപ്സയാണ് ക്യാമറയുടെ പിതാവ്. 1822ലാണ് ആദ്യമായി ഇദ്ദേഹം ക്യാമറ കണ്ടുപിടിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ബലൂണ്. എന്നാൽ ഈ ബലൂണ് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 1783 ജാക്വിസ് ഐറീനും ജോസഫ് മൈക്കിൾ മോണ്ട് ഗോൾഫിയറുമാണ് ബലൂണിന്റെ സൃഷ്ടാക്കൾ. ഇമെയിൽ. നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ ഇമെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 1971 റേ ടോംലിൻസൺ ആണ് ഇമെയിൽ ആദ്യമായി കണ്ടുപിടിക്കുന്നത്. ആദ്യമായി മോട്ടോർ കാറ് നിർമ്മിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കാൾ ബെൻസ് 1885ലാണ് ആദ്യമായി കാറ് നിർമ്മിക്കുന്നത്. ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ഗലീലിയോ ഗലീലിയുടെ പേരാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ മനസ്സിൽ ഓടി വരാൻ പോകുന്നത് ഹാൻസ് ലിപ്പർഷേ എന്ന പേരാണ്. ഹാൻസ് ലിപ്പർഷേ 1808ലാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ബൈനോക്കുലർ കൂടി കണ്ടുപിടിച്ച വ്യക്തിയാണ്. ഒരു മൊബൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ സാം ഹേഴ്സ് എന്ന വ്യക്തിയാണ്. 1971ലാണ് അദ്ദേഹം ടച്ച് സ്ക്രീനെ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ബൈസൈക്കിൾ. ബൈസൈക്കിൾ ഓടിക്കാത്തവരെ ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ബൈസൈക്കിൾ ഓടിക്കുന്നവർ ബൈസൈക്കിൾ കണ്ടുപിടിച്ച വ്യക്തിയെയും അറിഞ്ഞിരിക്കണം. 1839 കിർക്ക് പാട്രിക് മാക്മില്ലൻ ആണ് സൈക്കിൾ കണ്ടുപിടിച്ച വ്യക്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്, ഗ്ലിക്കോ മോട്ടിവേഷനും ഗ്ലിക്കോ ക്വിസും. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.